13ാം തീയതി തിരുസഭ വിശുദ്ധ ലൂസിയുടെ തിരുനാൾ ആചരിക്കുകയാണ്. സിസിലിയിലെ ഒരു പ്രധാന നഗരമായ സിറാക്കുസിൽ ഒരു കുലീന കുടുംബത്തിലാണ് ലൂസി ജനിച്ചത്. അവൾ ശിശുവായിരിക്കുമ്പോൾ തന്നെ പിതാവ് മരിച്ചു. അവൾക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൊണ്ട് അവൾ തൻ്റെ നിത്യകന്യാത്വം ദൈവത്തിന് നേർന്നു. ലൂസി തൻ്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിൽ അവളെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ അവളോട് പകവീട്ടാനായിട്ട് പരിശ്രമിച്ചു. അദ്ദേഹം ലൂസി ഒരു ക്രിസ്ത്യാനിയാണെന്ന് പ്രീഫെക്റ്റ് പസ്കാസിയൂസിനെ അറിയിച്ചു. പസ്കാസിയൂസ് പല ഭീഷണികൾ പ്രയോഗിച്ചു നോക്കിയെങ്കിലും ലൂസി തൻ്റെ ഉദ്യമത്തിൽ നിന്നോ പിന്മാറിയില്ല. പടയാളികൾ ലൂസിയെ മാനഭംഗപ്പെടുത്തുന്നതിനുള്ള സ്ഥലത്തേക്ക് ആനയിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ നിശ്ചലയായി കാണപ്പെട്ടു. എടുത്തിട്ട് പൊന്തിയില്ല. ചുറ്റും തീ വെച്ച് അവളെ ദഹിപ്പിക്കാൻ പ്രീഫെക്റ്റ് കൽപ്പന കൊടുത്തുവെങ്കിലും തീ അവളെ ദഹിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ മനസ്സു തിരിയുമല്ലോ എന്ന് ഭയന്ന് തല വെട്ടിക്കളയാൻ പ്രീഫെക്റ്റ് കൽപ്പനയായി. ക്രിസ്തുമതത്തിന് താമസിയാതെ സമാധാനം സംതൃപ്തമാകുമെന്ന് ലൂസി പ്രവചിച്ചു. പല വിധത്തിൽ പിന്നെയും അവളെ മർദ്ദിച്ചു. ഒരു വാൾ അവളുടെ തൊണ്ടയിൽ കുത്തി ഇറക്കിയതോടെ അവൾ നിര്യാതയായി. ലൂസിയുടെ മാധ്യസ്ഥ ശക്തി വളരെ വലുതാണ്. നമുക്ക് ഈ കൊറോണയുടെ പിടിയിൽ അമർന്നിരിക്കുന്ന നമുക്ക് വിശുദ്ധ ലൂസിയോട് ഇന്നത്തെ ദിവസം ഈ December 13ാം തീയതി നമുക്ക് തീവ്രമായി പ്രാർത്ഥിക്കാം. നമ്മെ രക്ഷിക്കണമേ എന്ന്, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന്. ഹെൽത്തിൽ നിന്ന് ഫാദർ ആൻ്റണി കുറ്റിക്കാട്ട്, CMI. നിങ്ങൾക്ക് നന്ദി.